അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ. ഇതാണ് ആലപ്പുഴക്കാരുടെ വള്ളംകളി ആവശ്യം എന്ന് പറയുന്നത്. വള്ളംകളിക്ക് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ഇപ്പം കുട്ടനാടുകാരുടെ ഹൃദയ താളം അല്ലെങ്കിൽ ആലപ്പുഴക്കാരുടെ ഉത്സവം പൂരം, അതാണ് ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് പുന്നമട വള്ളംകളി എന്ന് പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി, ഇത് 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇപ്പം നമുക്കിവിടെ 11 മണിക്ക് ചെറുവള്ളങ്ങളുടെ റേസും 2 മണിക്ക് ചുണ്ടമള്ളങ്ങളുടെ റേസുമാണ് നടക്കുന്നത്. ചുണ്ടമള്ളങ്ങളുടെ റേസിനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ആർപ്പുളികളും സൗണ്ട്സും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണാം എന്താണെന്നുള്ളത്. മറ്റുള്ള ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് സ്ത്രീകൾ വള്ളം തൊഴുന്നത്. അതും വള്ളം കളിക്കും അത് കാണാൻ സാധിക്കും. ഈ പോകുന്നതെല്ലാം അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് വള്ളം തൊഴയുന്നത്. ഇതൊരു ചെറുവള്ളമാണ്, ഇതിൻ്റെ റേസ് ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ടാവും. ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ വള്ളങ്ങളുടെ റേസ് നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്രൗഡഡാണ്. ക്രൗഡഡാണെന്ന് പറഞ്ഞാൽ കാണികളെല്ലാം ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതെല്ലാം ട്രയലിന് വന്നിരിക്കുന്ന വള്ളമാണ്. ഇത് വള്ളം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് മുങ്ങിയ വള്ളമാണ്. അതായത് ട്രയൽ ചെയ്ത് ചെറുവള്ളമായതുകൊണ്ട് ഇത് തന്നെ പെട്ടെന്ന് മുങ്ങും. നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇതൊരു വലിയ കാര്യമാകും, പക്ഷെ അവരെ സംബന്ധിച്ച് വള്ളം മുങ്ങുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചുണ്ടനാണ് കേരള പോലീസിൻ്റെ. അതാണ് ഈ കിടക്കുന്ന ചുണ്ടൻ വള്ളം. എല്ലാ വർഷവും കാണികൾക്ക് വേണ്ടി ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വാട്ടർ അഡ്വഞ്ചർ നമ്മുടെ കേരള ടൂറിസം കൊണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് ഫ്ലൈ ബോർഡ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും കാണുന്നൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന പുള്ളിക്കാരനാണ് ഫ്ലൈ ബോർഡ് ചെയ്യുന്നത്. പുള്ളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ ഇവരാണ് ഈ ടീമാണ്, കൊല്ലത്തുനിന്ന് വന്നൊരു ടീമാണ്. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവരാണ് ഇപ്പോൾ ഈ ബോർഡ് ചെയ്യുന്നത്, ഈ ഫ്ലൈ ബോർഡ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഫ്ലൈ ബോർഡിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് ഇന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്നുള്ളത്. വള്ളംകളിയുടെ ഇപ്പോൾ വള്ളംകളിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ് ഫ്ലൈ ബോർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ്. ആ പോകുന്ന വാട്ടർ സ്കൂട്ടർ അല്ലെങ്കിൽ ജെറ്റ്സ്കി, അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവറിലാണ് നമ്മുടെ ഫ്ലൈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതായത് ആ ജെറ്റ്സ്കിയുടെ ത്രോട്ട്ലിംഗ് കൺട്രോളിലാണ് ഫ്ലൈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എത്രത്തോളം പവർ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പവറിൽ ഇതിന് ഹൈറ്റ് പോകാൻ പറ്റും. ഈ കാണുന്നതാണ് ഫ്ലൈ ബോർഡ്. സംഭവം ഉഷാറാണ്, ഒരു രക്ഷയില്ല. ഇത് കാണാൻ തന്നെ കാണികൾക്ക് ആവേശമാണ്. എന്തായാലും പുള്ളിക്കാരൻ ചുമ്മാ പൊളിച്ചു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഫ്ലൈ ബോർഡ് ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് എന്തായാലും ഇനി വള്ളംകളിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നമുക്കിനി വള്ളംകളിയിലേക്ക് പോവാം. ഇതും വള്ളംകളിയുടെ ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ തുഴയുന്ന കണക്ക് കൊച്ചു കുട്ടികൾ വരെ ഇവിടെ വള്ളം തുഴയും ആലപ്പുഴയിൽ. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. അപ്പോൾ വള്ളംകളി കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രൂ ആണിത്. അവർ ജസ്റ്റ് അവരുടെ ഒരു ടീം വന്ന് നമ്മുടെ വള്ളംകളി നടക്കുന്ന സ്പോട്ടിലൂടെ ജസ്റ്റ് റോവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറുവള്ളം മുങ്ങുന്ന ലൈവ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ അവരെ സംബന്ധിച്ച് വള്ളം മുങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അത് വള്ളം ബാലൻസ് പോകുന്നതാണ്. പെട്ടെന്ന് മുങ്ങുന്ന ഒരു തരം വള്ളമാണ് ഈ ചെറുവള്ളം എന്ന് പറയുന്നത്. അത് അത്ര കൺട്രോൾ ചെയ്ത് വേണം തുഴയാനും അതിലിരിക്കാനും ഒക്കെ. ഇപ്പം വള്ളം ഓൾമോസ്റ്റ് മൊത്തത്തിൽ മുങ്ങി. ഇതാണ് വള്ളത്തിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനി അവർ ആ വള്ളത്തിനെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ അതിനകത്തുള്ള വെള്ളം മൊത്തം മാറ്റിയാലേ അത് വള്ളത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അവരെല്ലാവരും കൂടി ഇപ്പോൾ അത് ചെയ്ത് ക്ലിയർ ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഒരു വള്ളം മുങ്ങുന്നത് കണ്ടു, പക്ഷെ എനിക്ക് അതിൻ്റെ വീഡിയോസ് കിട്ടിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടിയത്. നമ്മൾ ഈ ഉത്സവപറമ്പിലൊക്കെ കാണുന്ന ഒരു ആവേശ കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ കാണും, അങ്ങനെ ഒരാളെ എൻ്റെ മുന്നിലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ പുള്ളിക്കാരെ. അപ്പോൾ ചുണ്ടമള്ളങ്ങളുടെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആവേശവും ആർപ്പുളികളൊക്കെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്നത് PBC ആണ്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇവരായിരുന്നു കഴിഞ്ഞ 2 തവണയും കപ്പടിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഫാൻ ബേസ് ഈ വള്ളത്തിനുണ്ട്. ഈ വള്ളത്തിൻ്റെ ട്രയൽസ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും സപ്പോർട്ടാണ് ഈ ഒരു ടീമിന്. പ്രതീക്ഷയുള്ളൊരു ടീമാണ് PBC എന്ന് പറയുന്നത്. അപ്പോൾ വള്ളംകളി ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുകയാണ്. അതിൻ്റെ ഒരു സിഗ്നലാണ് ഈ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. ആക്ച്വലി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് വള്ളങ്ങൾ അടുക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കിപ്പോൾ മുന്നിൽ വന്നിട്ടൊരു സാറാണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് പവലിയനാണ്. ഇവിടെ മീഡിയാസിനും വ്ളോഗേഴ്സിനും മാത്രമാണ് അലോഡായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്.
എന്നെ ഞെട്ടിച്ചത് ഈ അമ്മച്ചയായിരുന്നു. നമുക്ക് ഈ അമ്മച്ചയുടെ വിശേഷങ്ങളൊന്നും നോക്കാം. ഇത് നമ്മുടെ അപ്പോൾ വള്ളംകളി ഇപ്പം നല്ല ഉഷാറായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടീമുകളുടെ റേസ് കഴിഞ്ഞു. അങ്ങനെ ഓരോ ടീമുകളുടെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുന്നതും ടീമാണ് നെക്സ്റ്റ് ലെവലിലോട്ട് വരുന്നത്. അങ്ങനെ പല ടീമുകളുടെ റേസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വരുന്ന റേസ് മില്ലിമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും ഓരോരുത്തർ ജയിക്കുന്നത് തന്നെ. ഭയങ്കര ഒരു ടൈറ്റ് റേസാന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ ടീമുകളും ഒന്നിനൊന്നിനും മെച്ചമാണ്. അപ്പോൾ ഇതിൽ ഏത് ടീമാണ് വിൻ ചെയ്യുന്നതെന്ന് അറിയില്ല. എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏത് ടീമാണ്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ടീമുകളുണ്ട്. പി ബി സി, യു ബി സി, അല്ലെങ്കിൽ പോലീസ് ക്ലബ്. പോലീസ് ക്ലബിൻ്റെ ഒക്കെ ടീം എന്ന് പറയുന്നത് പോലീസുകാർ കട്ട സപ്പോർട്ടാണ്. ഞാൻ നിൽക്കുന്നത് ഇവിടെ തന്നെ ആയതുകൊണ്ട് എനിക്കറിയാം പോലീസുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് പോലീസ് ക്ലബിന് അവർ കൊടുക്കുന്നതെന്നുള്ളത്. ഈ വള്ളപ്പാടകലത്തിൽ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വള്ളംകളിയുടെ ഒരു പ്രയോഗമാണ്. അതായത് ഒരു വള്ളം ജയിക്കുന്നത് ചിലപ്പോൾ ഒരു അര വള്ളത്തിന്റെ ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വള്ളത്തിന്റെ ഡിസ്റ്റൻസിലായിരിക്കും. അതിന്റെ ഒരു പ്രയോഗമാണ് വള്ളപ്പാടകലം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം എനിക്കിവിടെ വന്നിട്ട് ഒരു റേസിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ടീമുകളും അത്യാവശ്യം നല്ല ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഒരു ടീമുകൾ തന്നെയാണ്. അങ്ങനെ ഫൈനലിൽ ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് പി ബി സി ആണ്. പി ബി സി ആണ് ഈ വർഷത്തെ കപ്പ് എടുത്തിരിക്കുന്നതും പി ബി സി തന്നെയാണ്. ഹാട്രിക് വിജയമാണ് പി ബി സിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. ഈ ഒരു ആവേശം, ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് ജനസാഗരമാണ് ഇവിടെ പി ബി സിക്ക് ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അവസാനമാകുമ്പോഴത്തേക്കും കപ്പ്, ഹാട്രിക് കപ്പ് എടുത്തിരിക്കുന്ന പി ബി സി ആണ്. അത് അവരുടെ ഹാർഡ് വർക്കിൻ്റെ തന്നെയാണ്. ഇവിടെ ചോദിച്ചവരെല്ലാവരും പറയുന്നത് പി ബി സി അത്ര ഹാർഡ് വർക്ക് ചെയ്തൊരു ടീമാണ്. അത് ഹാട്രിക് എടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കതൊരു ചലഞ്ച് തന്നെ ആയിരുന്നു. അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ തുഴച്ചിൽക്കാരെല്ലാം വളരെയധികം സന്തോഷമാണ്. അത്ര ഈ കാണികൾ ഉൾപ്പെടെ അത്ര സന്തോഷത്തിലാണ്. പിന്നെ ഈ പറയുകയാണെങ്കിൽ തുഴച്ചിൽക്കാർ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവർ വള്ളം മറിച്ചിട്ടാണ് മേളിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര ഹാപ്പിയാണ് അവർ. അതുകൊണ്ടാണ് തുഴഞ്ഞു വന്ന വള്ളം മറിച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഇപ്പോൾ അവർ കയറി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാനുണ്ട്. ഒരു പവർ പാക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ പി ബി സി എന്ന് പറയുന്നത്. അത് അവരുടെ ഡാൻസിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ വള്ളംകളി ഇപ്പോൾ വൈൻഡ് അപ്പ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പ് കൊടുക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് അവർ പവലിയൻ, സെൻട്രൽ പവലിയനിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ പി ബി സി ടീമിനെ മീറ്റ് ചെയ്യും. പി ബി സി തുഴച്ചിൽക്കാരെ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു ടീം പോയി ആ വള്ളം മറിഞ്ഞിടത്ത് നിന്നും കളക്ട് ചെയ്ത് കരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത്ര ഹാപ്പിയാണ്. അവരുടെ ഫേസ് നോക്കിയാൽ കാണാം എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. അവരെ മീറ്റ് ചെയ്യണമെന്ന് അധികമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. ഇത്രയും ക്രൗഡഡ് ആയതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ്. എന്തായാലും പി ബി സി ഇപ്പോൾ ഒരു വാട്ടർമാർക്കായിരിക്കുകയാണ്. അപ്പോൾ വള്ളംകളി അത്യാവശ്യം തീർന്നു, അവസാനിച്ചു. ഇനി അടുത്ത വള്ളംകളിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഇത്രയും ആൾക്കൂട്ടം ഇനി ഇവിടുന്ന് പുന്നമടയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തണമെങ്കിൽ ഒരു സമയമാവും. അത്ര ക്രൗഡഡ് ആണ്. വണ്ടികളൊന്നും പോകില്ല. അത്ര ക്രൗഡഡ് ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ്. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.